എനിക്ക് പറയുന്നത് ഇതിൽ ഏത് എഞ്ചിനാണ് ബെറ്റർ എന്നുള്ളത് ചോദിക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും ടെക്നിക്കലായിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയിൽ അധികമായിട്ട് കണ്ടുവരുന്ന ഒരു എഞ്ചിനേന്ന് വെച്ചാൽ ഡി ഒ എച്ച് സി ആണ് അത് എഴുതിയിട്ട് എസ് ഒ എച്ച് സി ഇല്ലാന്നല്ല അപ്പോൾ നമ്മൾ എൻ എസ് ടു ഹൺഡ്രഡിലൊക്കെ ആണെങ്കിൽ എസ് എസ് ഒ എച്ച് സി ആണെങ്കിൽ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങോട് പറയാൻ പോണത് നമ്മൾ എപ്പോഴും ഈ വണ്ടിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അതുപോലെ തന്നെ വാഹനങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ എഞ്ചിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡി ഒ എസ് എഞ്ചിന് അല്ലെങ്കിൽ എസ് ഒ എസ് എഞ്ചിന് അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ രണ്ട് എഞ്ചിനും തമ്മിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് ഞാൻ നിങ്ങോട് പറയാൻ പോണത് അപ്പോൾ വീഡിയോക്ക് മുൻപേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നല്ല വീഡിയോ എനിക്ക് പെട്ടെന്ന് ലഭ്യമാണ് ഓക്കെ നമുക്ക് വീഡിയോക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഇത് പറയുന്നതിന് മുൻപ് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്താണ് വാൾവ് അതുപോലെ തന്നെ ക്യാംഷാഫ്റ്റ് എന്താണെന്നൊക്കെ നിങ്ങൾ അറിയാനുണ്ട് അപ്പോൾ ചെറുതായിട്ട് അത് എന്താ പറഞ്ഞത് എൻ്റെ എഞ്ചിൻ പ്രവർത്തനത്തിൻ്റെ ആവശ്യമായിട്ട് വരുന്ന എയർ ഫീൽഡ് മിക്സറിനെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സംഭവമാണ് വാൾവ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അറിയേണ്ടാവുന്നത് ആരാധർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് വാൾവാണ് വരുന്നത് ചില വണ്ടിക്ക് നാല് വാൾവ് വരാറുണ്ട് അപ്പോൾ രണ്ട് വാൾവ് വരുന്നത് മെയിനായിട്ട് രണ്ട് വാൾ വരുന്നത് ഒന്ന് ഇൻലെറ്റ് വാൾവും എന്ന് എക്സോസ്റ്റ് വാൾവുമാണ് അപ്പോൾ എക്സോസ്റ്റ് വാൾവ് ഇൻലെറ്റ് വാൾവ് ചിലത് ഈ എക്സോസ്റ്റ് ഇൻലെറ്റ് രണ്ട് ഇൻലെറ്റ് വാൾവും രണ്ട് എക്സോസ്റ്റ് വാൾബും വരാറുണ്ട് അതാണ് ഫോർ വാൾവ് എഞ്ചിൻ എന്നൊക്കെ പറയുന്നത് നമ്മളെ ബജാജിൻ്റെ കുറച്ച് വണ്ടിയിലൊക്കെ ഒരു ഫോർ വാൾ എൻജിനായിട്ടാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു വാൾവ് സിസ്റ്റത്തെ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും The cat sat on the ആവശ്യാനുസരണം ഓപ്പൺ ചെയ്യാനും ആവശ്യാനുസരണത്തിന് ക്ലോസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാം ഷാഫ്റ്റ് യൂസ് ചെയ്യണത് അപ്പോൾ ക്യാം ഷാഫ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വണ്ടി എസ് ഒ എച്ച് സി ആണോ അതുപോലെ തന്നെ ഡി ഒ എച്ച് സി ആണോ എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഈ ഒരു വാൾവിൻ്റെ സിസ്റ്റം അതുപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ ഓപ്പറേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ഡി ഒ എച്ച് സി എസ് ഒ എച്ച് സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണോ അപ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ഇതായി കമന്റ് ചെയ്താൽ മതി ഞാൻ ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെറുതായിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ ഇത് കുറേ പറയാണ്ട് ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം വരുന്നത് എസ് ഒ എച്ച് സി എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്നാണ് ഈ ഒരു എസ് ഒ എച്ച് സി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു സാധാരണ ടൈപ്പ് എൻജിനാണ് ഈ ഒരു എസ് ഒ എച്ച് സി എന്നാൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിനും ഈ ഒരു എസ് ഒ എച്ച് സി വരുന്നുണ്ട് സിംഗിൾ ഓവർ ഹെഡ് ക്യാം ഷാഫ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒറ്റ ക്യാം ഷാഫ്റ്റ് മാത്രമേ ഉള്ളു ഈ ഒരു ക്യാംഷാഫ്റ്റിനെ ഈ വണ്ടിന്റെ രണ്ട് വാൾവ് അല്ലെങ്കിൽ നാല് വാൾവിന് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈയൊരു ഷാഫ്റ്റിനെയാണ് ഈ ഒരു ക്യാം തന്നെയാണ് ഈ ഒരു ക്യാം ഷാഫ്റ്റ് സെപ്പറേറ്റ് റോക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഓപ്പറേഷന സംഭവങ്ങളൊക്കെ നടക്കുന്നത് എന്നാല് ഡിഒ എച്ച് സി ഡബിൾ ഓവർ ഹെഡ് ക്യാമ്പ് ഷാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു എഞ്ചിനിന് അപ്പോൾ ഈ ഒരു ടൈപ്പ് എൻജിനിൽ വരുന്നത് രണ്ട് ക്യാമ്പ് ഷാഫ്റ്റ് ഉണ്ടാവും ഡയറക്റ്റ് വാൾവിനെ രണ്ട് ക്യാം ഷാഫ്റ്റില് എക്സോസ്റ്റ് വാൾവ് ഇൻലെറ്റ് വാൾവ് ഇങ്ങനെ രണ്ട് വാൾവാണ് നമുക്ക് വണ്ടിയിൽ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ രണ്ട് വാൾവിനേയും ഡയറക്റ്റായിട്ട് ഈ ക്യാം ഷാഫ്റ്റുകൾ വർക്ക് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു എഞ്ചിൽ രണ്ട് ക്യാംഷാഫാഫ്റ്റ് ഉണ്ടാവും റോക്കറാമോ അങ്ങനത്തെ സംഭവങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പോൾ അതിനെയാണ് എസ് സോ എറ്റ് സി എന്ന് പറയുന്നത് സംഭവം സിമ്പിളാണ് നമ്മളിത് കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവമെന്നൊക്കെ കരുതുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു സിംഗിൾ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഒരു ക്യാംഷാഫ്റ്റിൽ വാക്കിലെ വാൾവുകളൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നു ഡബിൾ ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഓരോ വാൾവിന് ഓരോ ക്യാം ഷാഫ്റ്റേ വരിക അപ്പോൾ ഈ ഒരു ടൈപ്പിൽ രണ്ട് ക്യാം ഷാഫ്റ്റേ ഉണ്ടാവുള്ളൂ ഓരോ വാൾവിനും ഓരോ ക്യാംഷാഫ്റ്റാണ് ഈ ഒരു ഡി ഒ എച്ച് സിയിൽ വർക്ക് ചെയ്യിപ്പിക്കുക ഓക്കെ അത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു എനിക്ക് പറയാനുള്ളത് ഇതിൽ ഏത് എഞ്ചിനാണ് ബെറ്റർ എന്നുള്ളത് ചോദിക്കാന്നുണ്ടെങ്കിൽ ഇപ്പം ഏറ്റവും ടെക്നിക്കലായിട്ട് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള വണ്ടിയിൽ അധികമായിട്ടും കണ്ടുവരുന്ന ഒരു എഞ്ചിൻ ഏതാ വെച്ചാൽ ഡി ഒ എച്ച് സി ആണ് അത് എടുത്തിട്ട് എസ് ഒ എച്ച് ഇല്ല എന്നല്ല അപ്പോൾ നമ്മൾ എൻ എസ് ടു ഹൺഡ്രഡ് ആണെങ്കിൽ എസ് എസ് ഒ എച്ച് സി ആണ് വരുന്നത് എന്നാൽ ഇതിൽ പവർ കൂടുതലുള്ള എഞ്ചിൻ ഏതാന്ന് വെച്ചാൽ ഡി ഒ എച്ച് സി ആണ് അതിലെ ഏറ്റവും വലിയ തെളിവ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബജാജിൻ്റെ ഡോമിനർ ഫോർ ആണ് ഡോമിനർ ഫോർ ഹൺഡ്രഡ് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഡോമിനർ ഏകദേശം എൻ്റെ ഓർമ്മിൽ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു ഡൊമിനോ ഫോറൻ്റ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഫസ്റ്റ് വന്നിരുന്നത് സിംഗിൾ ഓവർ ഹെഡ് ക്യാംപ് ഷാഫ്റ്റ് ആയിരുന്നു അതിൽ എസ് ഒ എച്ച് സി എൻജിനായിട്ടായിരുന്നു ഈ ഒരു വണ്ടി നമുക്ക് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് മുപ്പത്തഞ്ച് പി എസ് പവറും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ഈ ഒരു എൻജിന് കുറച്ചുകൂടി പവർ കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വണ്ടിൻ്റെ എഞ്ചിന് പവർ കൂടി അപ്പോൾ എഞ്ചിനൊന്നും മാറ്റിയിട്ടില്ല എങ്ങനെയാണ് വണ്ടിൻ്റെ എഞ്ചിന് പവർ കൂടി കുറേ ആൾ എനിക്കുണ്ടായിരുന്ന ആ ഒരു ഡൗട്ട് അപ്പം ഞാനത് കാര്യങ്ങളും സംഭവങ്ങളും സെർച്ച് ചെയ്തപ്പോൾ എനിക്കറിയണേ ആ ഡിഒ എച്ച് സി എഞ്ചിൻ ആക്കിയിട്ടുണ്ട് വണ്ടി ഈ വണ്ടിൻ്റെ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ നിന്നും പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ പവറും കാര്യങ്ങളും ഇൻക്രീസ് ആയിട്ടുള്ളത് ഏകദേശം ആ സെയിം എഞ്ചിന് തന്നെ ഡബിൾ ക്യാംഷാഫ്റ്റ് വന്നപ്പോൾ അല്ലെങ്കിൽ ഡിഒ എച്ച് സി എഞ്ചിൻ ആയപ്പോൾ ഈ ഒരു വണ്ടിയിൽ നമുക്ക് ഏകദേശം ഫൈവ് പി എസ് ഉള്ള നമുക്ക് ഈ ഒരു വണ്ടിയിൽ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഹോണ്ടയുടെ സി ബി ആർ അതുപോലെ തന്നെ നമ്മളെ കെ ടി എം ഈ ഒരു ഈ ഒരു ഡി ഒ എച്ച് സി എൻജിനാണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ഇതിൻ്റെ ഒരു ഉപകാരം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ റോക്റാമ് അതുപോലെ തന്നെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പവറും കാര്യങ്ങളും നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ കംപ്രഷനും കാര്യങ്ങളൊക്കെ ടൈമും കാര്യങ്ങളൊന്നും ഡി ഒ എച്ച് വെച്ച് നോക്കുമ്പോൾ അത് പെർഫെക്ഷൻ കിട്ടില്ല എന്നാൽ അത് നമുക്ക് ഈ ഒരു ഡി ഒ എച്ച് സി ആകുമ്പോൾ ൊക്ക അതിൻ്റെ ആ കറക്റ്റ് ടൈമിങ്ങിൽ എല്ലാ കാര്യങ്ങളും നടക്കും അതുകൊണ്ടാണ് ഈ ഒരു പവറും കാര്യങ്ങളും ഈ ഒരു എൻജിനാണ് കൂടുതലെന്ന് പറയാൻ കാരണം അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ട് എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ